ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഭാഗം ഒന്ന് ത്രെഡ് ചുറ്റി വെച്ചിട്ടുണ്ട്. കാരണം ആദ്യമേ നമ്മൾ ചെയ്ത ത്രെഡ് ചുറ്റിയ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി ബാക്കി ഭാഗവും കൂടെ നമുക്ക് ത്രെഡ് വെച്ച് ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ ത്രെഡ് ചുറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ വേണം ചുറ്റിയെടുക്കാൻ. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഫെവിക്കോൾ എടുക്കുമ്പോൾ, ഇപ്പോൾ 2 സ്പൂൺ ഫെവിക്കോൾ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 സ്പൂൺ വാട്ടർ എന്നുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ല വലിച്ച് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നല്ല വൃത്തിക്ക് പെർഫെക്റ്റായിട്ട് ചുറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ത്രെഡൊക്കെ ചുറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇങ്ങനെ 3 കളർ ത്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണേ. ഒരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അളവെടുക്കാം. അപ്പോൾ കുറച്ച് പീസ് നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അതേ കണ്ടോ, നമ്മളെ നെക്കിൻ്റെ ഭാഗത്തുനിന്നും ഏറ്റവും അടി വരെ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ലെവലിന്, ഈ ഒരു അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സൈസ് ഒന്ന് പിടിച്ചു കൊടുക്കുക, എന്നിട്ട് ആ ഒരു അളവിന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ച് നോക്കുക, കറക്റ്റ് ആണോ എന്നൊന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഈ ഒരു അളവിന് ബാക്കി നമുക്ക് ബാക്കി ബ്ലൂ കളറിൽ നിന്ന് കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് രീതിയിൽ വെച്ച് കൊടുക്കുക. കുറച്ച് നീളം കൂടിപ്പോയെന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 18 എണ്ണം കട്ട് ചെയ്തെടുക്കുക. നമ്മുടെ കുപ്പിക്ക് ചുറ്റും നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഒരു 18 എണ്ണം കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ 3 കളറിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തീരുമ്പോൾ ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സൈഡ് ചരിച്ച് വേണം നമുക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, ആദ്യം ഒരു യെല്ലോ പീസാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. യെല്ലോയുടെ 3 എണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. യെല്ലോയുടെ 3 പീസ് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയല്ല 3 എണ്ണം വെക്കണ്ട എന്നുണ്ടെങ്കിൽ 2 എണ്ണം വെക്കാം, അല്ലെങ്കിൽ 3 കളർ വീതം വെച്ച് കൊടുക്കാം. അപ്പോൾ യെല്ലോ, ബ്ലൂ, വയലറ്റ് എന്നുള്ള രീതിയിൽ വെച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ഡയറക്റ്റ് യെല്ലോ തന്നെ 3 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു സൈഡിൽ നിന്നാണ്, അതായത് മിഡിൽ പോർഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് തോന്നിയില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ മിഡിൽ പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് ബ്ലൂ കളർ വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് അടുത്ത ബ്ലൂ കളർ വെച്ച് കൊടുക്കുന്നത്. അപ്പം ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 എണ്ണം ഒട്ടിക്കുമ്പോൾ നല്ലതുപോലെ അടുപ്പിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഫെവിക്കോൾ ടോപ്പ് തൊട്ട് താഴെ വരെ തേച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ ത്രെഡ് വെക്കുമ്പോഴും സൈഡ് ചരിച്ച് വേണം വെച്ച് കൊടുക്കാനായിട്ടേ. അപ്പോൾ ഞാൻ വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും മുകളിൽ നിന്ന് താഴെ വരെ സൈഡ് ചരിച്ച് വേണം വെച്ചു കൊടുക്കാൻ. എന്നാലേ നമുക്ക് ആ പെർഫെക്റ്റ് രീതിയിൽ ലാസ്റ്റ് നിങ്ങൾ കാണാം എങ്ങനെയാണ് അത് വരുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ മാറ്റി കൊടുക്കാം കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ചൂസ് ചെയ്യാം. ഏറ്റവും 2 കളർ വെച്ച് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓറഞ്ച്, ബ്ലാക്ക്, പിങ്ക്, ബ്ലാക്ക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാനൊരു പല പല കളറൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഗ്യാപ്പ് ഒന്നും വരാത്ത രീതിയിൽ 3 എണ്ണം അടുപ്പിച്ച് തന്നെ നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ത്രെഡ് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലതിനൊക്കെ ഇച്ചിരി നീളം കൂടിപ്പോയിട്ടുണ്ട്. അങ്ങനെ നീളം കൂടിപ്പോയതൊക്കെ നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അതേ ഫൈനലി നമ്മൾ കുപ്പിയിൽ ഫുള്ളായിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വട്ടം കറക്കുമ്പോൾ ഒരു അതും കൂടെ കൂടെ കറങ്ങുന്ന ഒരു രീതിയിലാണ് നമുക്ക് തോന്നുന്നത്. ഇനി എൻ്റെ ടോപ്പിലായിട്ട് നെക്കിൻ്റെ ഭാഗത്തായിട്ട് റൗണ്ടിൽ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അത് ഒരു 3 ലെയർ ചുറ്റിയാൽ മതി. 3ഓ 4ഓ ലെയർ ചുറ്റി കൊടുക്കണം. ആദ്യമേ ഞാൻ വയലറ്റ് അല്ല, പർപ്പിൾ ചുറ്റി, പിന്നെ ബ്ലൂ ചുറ്റി, പിന്നെ യെല്ലോ, പിന്നെയും പർപ്പിൾ, അങ്ങനെയുള്ള രീതിയിൽ താഴെ കൊടുത്തേക്കുന്ന സെയിം കളർ തന്നെ മുകളിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, സ്റ്റോൺസൊക്കെ വെക്കുന്നത് ഓപ്ഷണലാണ്. അപ്പം നമുക്കവിടെ കുറച്ച് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. വെള്ളമുത്തുകൾ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ കുറച്ചും കൂടെ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു കളർഫുൾ സ്റ്റോൺസ് ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം എൻ്റെ നെക്കിൻ്റെ ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത് നമ്മുടെ ആ ത്രെഡിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും അമ്പടി കള്ളി പെയിൻറ്റ് അടിക്കാത്ത വീഡിയോ എന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് പറയും. അപ്പോൾ അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ പെയിൻറ്റ് ഇവിടെ മാത്രമാണ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. ഇതിന് പകരം നിങ്ങൾക്ക് അവിടെ ത്രെഡ് ചുറ്റി കൊടുത്താലും മതി, പെയിൻറ്റ് അടിക്കുകയേ വേണ്ട. താഴെ നമ്മൾ ചുറ്റി കൊടുത്ത ത്രെഡ് തന്നെ മുകളിൽ ചുറ്റി കൊടുത്താലും മതി കേട്ടോ. അപ്പം അതും നല്ല ഭംഗി ഉണ്ടാവും, അതായിരിക്കും കുറച്ചും കൂടെ നല്ല ഭംഗി.
ഫൈനൽ ലുക്കാണ്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. പറ്റുമെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ അയച്ചു തരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. അതുവരേക്കും ചാച്ചാ ബൈ ബൈ.